മനുഷ്യനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു ഘടകം എന്ന് പറയുന്ന അവരുടെ ഒരു വൾണറബിലിറ്റിയാണ് പ്രേക്ഷകർ ഒന്നടങ്കം റിജക്റ്റ് ചെയ്ത ഞങ്ങളുടെ സിനിമകളുണ്ട് ആ സിനിമകൾ ഇപ്പം നോക്കുമ്പോൾ ആ സിനിമകൾക്ക് പ്രശ്നമുണ്ട് ലളിതമായ സമവാക്യങ്ങളിലാണ് നമ്മുടെ എല്ലാ ബന്ധങ്ങളും നിലനിൽക്കുന്നത് മലയാളത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്ന ആൾക്കാരെന്ന് പറയുന്നത് ശ്യാം പുഷ്കർ തിരക്കഥാകൃത്ത് ദിലീഷ് പോത്തൻ പിന്നെ ലിജു ഓഫ്കോഴ്സ് ലിജു ഇപ്പോൾ നമ്മൾ കാതലിലെത്തി നിൽക്കുക അടിസ്ഥാന മനുഷ്യൻ്റെ വികാരങ്ങളൊക്കെ ഒന്ന് തന്നെ അറുപത്തി മുമ്പ് വരെ മനുഷ്യർ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം ബുദ്ധിമുട്ടിലാവുകയാണ് എല്ലാം നശിക്കുകയാണ് എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു കഥയില്ലെന്ന് ഓരോ ദിവസം നമ്മൾ പറഞ്ഞു തരുക എട്ട് തിരക്കഥകൾ റിജക്റ്റ് ചെയ്തത് എൻ്റെ ഫാദറാണ് എല്ലാ കാലവും പ്രസക്തമായൊരു ഒരു ഒരു ഹ്യൂമൻ ഇമാജിനേഷൻ്റെ പേരാണ് എന്താ ക്രിസ്മസ് കാലത്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു ഒരു ഫാതിരാ കുർബാന എന്ന് പറയുന്നത് ക്രിസ്തപ്പനിരുന്ന് കാണാൻ തെറ്റിൽഡായ മനുഷ്യനും അലയുന്ന മനുഷ്യനും തമ്മിലുള്ള ഒരു തർക്കം എല്ലാ കാലങ്ങളിലും ഉണ്ട് നമ്മുടെ ഉള്ളിൽ ഇന്ന് നമുക്കൊപ്പമുള്ളത് ബോബി സഞ്ജയ് ആണ് ബോബി സഞ്ജയ് എന്ന് പറയുമ്പോൾ നമുക്ക് പരിചിതമായ തിരക്കഥാകൃത്തുകളായ ബോബി സഞ്ജയ് കൂട്ടുകെട്ടല്ല ചെറിയൊരു വ്യത്യാസമുണ്ട് സ്വാഗതം ഫാദർ ബോബി ജോസ് കട്ടിക്കാട് സഞ്ജയ്ക്ക് ബോബി സഞ്ജയ് എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കൂട്ടുകെട്ടുണ്ട് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച രണ്ട് തിരക്കഥാകൃത്തുകൾ പക്ഷേ ഇന്ന് നമ്മളിരിക്കുന്ന വേറൊരു ബോബിയും വേറൊരു സഞ്ജയ്യുമാണ് അപ്പം ഈ കൂട്ടുകെട്ടിനെക്കുറിച്ച് തന്നെ പറഞ്ഞ് നമുക്ക് തുടങ്ങാൻ പോകും എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഫാദറിനെ കാണുന്നത് പരിചയപ്പെടുന്നത് ഞാൻ ആദ്യം ശരിക്കും ഫാദറിനെ കേൾക്കുകയാണ് ചെയ്തത് കുറേ പ്രസംഗങ്ങളും കാര്യങ്ങളും കേൾക്കുകയാണ് ചെയ്തത് ഞാൻ അത്ര റിലീജിയസ് ആയിട്ടുള്ള ഒരാളല്ല അപ്പോൾ ഫാദറിൻ്റെ ടോക്കിലും എനിക്ക് അങ്ങനെ ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടില്ല കൂടുതലും ലൈഫിനെ പറ്റിയും ഒക്കെ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഒരുപാട് കൺഫ്യൂഷൻസിലും ഒരുപാട് കാര്യങ്ങൾ അലട്ടിയിരുന്നൊരു കാലം എന്ന് തന്നെ പറയാം ആ സമയത്താണ് ഈ ടോക്ക് കേൾക്കുന്നത് അന്ന് ഞാൻ ഫാദറിനൊരു എഴുത്തേക്കാണ് ചെയ്തത് എനിക്ക് ഫോൺ നമ്പർ കിട്ടാഞ്ഞിട്ട് അഡ്രസ്സ് കിട്ടിയിട്ട് എഴുത്തേക്കാണ് കിട്ടിയത് അതിന് മറുപടി അയച്ചത് മുതലാണ് ഞങ്ങളുടെ ബന്ധം തുടങ്ങുന്നതെന്ന് പറയാം അതിനുശേഷം നിരന്തരം ഒരു ഞാൻ എപ്പോഴും പറയും ഒരു വേദാളത്തെ പോലെ ഞാൻ ഫാദറിനൂടെ സ്ഥിരമായിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ഓടിയെത്തുന്ന ഒരു സുഹൃത്തായിട്ടാണ് ഫാദർ ഇപ്പം എൻ്റെ ലൈഫിലുള്ളത് ശരിക്കും എനിക്കൊരു ഒരു കോൺഫിഡൻസ് തന്നൊരാളെന്ന നിലയിലാണ് ഞാൻ സഞ്ജയിനെ എൻ്റെ ഒരു ഒരു ചെറിയ ഒരു ഓട്ടോബയോഗ്രഫിലോട്ട് അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കാരണം എനിക്കെൻറ്റേതായ ചില ഒരു ഒരു ഉണ്ടായിരുന്നു നമുക്ക് നമ്മളിൽ തന്നെ ഒരു കാര്യമായൊരു വിശ്വാസമോ ആത്മവിശ്വാസമോ ഇല്ലാതിരുന്നൊരു സമയത്ത് എങ്ങനെയും സഞ്ജയ് നമ്മളിലൊരു ഒരു ട്രസ്റ്റ് തന്നു അപ്പോൾ അത് വാസ്തവത്തിൽ ഭയങ്കര റീയഷറിങ് ആയിരുന്നു എൻ്റെ എനിക്ക് ഒരു കുറച്ച് മുമ്പോട്ട് പോകാനായിട്ടുള്ളൊരു പ്രേരണ എന്ന നിലയിലും ഈ നമുക്ക് നമ്മളായിട്ട് തന്നെ സ്വീകരിക്കാൻ പറ്റിയ ഒരാളെന്ന നിലയിലുമാണ് സഞ്ജയ് എനിക്കൊരു പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറുന്നത് എന്തെങ്കിലും ഒരു എൻ്റെ മെരിറ്റാണെന്ന് പറയാൻ മാത്രമുള്ളൊരു ബുദ്ധിമോശമുള്ള ഒരാളല്ല ഞാൻ ഇത് എന്തോ ചില കാര്യങ്ങൾ കൊണ്ട് രണ്ടുപേർ കുറച്ച് കണക്റ്റ് ആവുമെന്നുള്ള ഞാൻ എപ്പോഴും വിചാരിക്കുന്നൊരു കാര്യം ഇങ്ങനെയാണ് മനുഷ്യനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു ഘടകം എന്ന് പറയുന്നത് അവരുടെ ഒരു വൾണറബിലിറ്റിയാണ് ഒരു എവിടെയോ നമുക്കൊരു ഫ്രജ്ജയിലായിട്ടൊരു മേഖല ഉണ്ടെന്ന് രണ്ടുപേർ തിരിച്ചറിയുന്ന ഒരു ദിവസമാണ് ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളും ദൃഢമാകുന്നത് ബാക്കിയുള്ളതൊക്കെ വാസ്തവത്തിൽ വെറുതെ തട്ടിപ്പാണ് ബാക്കി നമ്മൾ കരുതുന്ന എല്ലാ കാര്യങ്ങളും എനിക്കതിനകത്ത് എപ്പോഴൊരു എത്ര ലോ സെൽഫ് വെസ്റ്റീവ് അനുഭവപ്പെടുമ്പോൾ പോലും എനിക്ക് പറയാനുള്ള എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എൻ്റെ റെഫറൻസ് ആയിട്ട് ബാക്ക് ഡ്രോപ്പിൽ എപ്പോഴും ഇങ്ങനെ യേശു എന്ന് പറഞ്ഞൊരു വാക്ക് കിടപ്പുണ്ട് ഒരു യേശുവിൻ്റെ ഒരു ബന്ധം ആഴപ്പെടുന്ന ഒരു സംഭവത്തിലാണ് ഈ വേദവസ്തുക്കം അവസാനിക്കുന്നത് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഘട്ടത്തിൽ യേശുവിന് ഒരാൾ വളരെ സ്കെപ്റ്റിക്കൽ ആകുമ്പോഴേക്കും യേശു പറഞ്ഞൊരു വാക്കുണ്ട് വരും എൻ്റെ ക്ഷതങ്ങൾ കാണും അപ്പോൾ വാസ്തവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു വൾണറബിളായിട്ടുള്ള ഒരു ഒരു കാര്യത്തോട് ഞങ്ങൾ പുലർത്തുന്ന ഒരു ഒരു തുറവിയോ ഒരു ട്രാൻസ്പെറൻസിയോ ഒക്കെയാണ് ഞങ്ങളുടെ ബന്ധത്തെ അഗാധമാക്കിയത് അതൊരു മനുഷ്യന് ജീവിച്ചു പോവാൻ കൂട്ട് എത്രത്തോളം ആവശ്യമാണ് എന്നച്ഛൻ എഴുതിയിട്ടുണ്ട് കൂട്ടിൽ എഴുതിയിട്ടുണ്ട് പല ലേഖനങ്ങളിലുണ്ട് സൗഹൃദം മനുഷ്യന് പങ്കുവയ്ക്കാൻ പറ്റുന്നത് സാധിക്കുന്നത് സാധിക്കുന്ന വിധത്തിൽ പങ്കുവെക്കേണ്ട ആവശ്യകത എഴുതിയിട്ടുണ്ട് ഒന്നും കൂടെ അച്ഛനും കമ്പാനി എന്ന് പറഞ്ഞ വാക്കാണ് ചിലപ്പോൾ ചില പദങ്ങളുടെ എത്തിമോളജി നമ്മളെ കുറേ കൂടി അതിൻ്റെ ഒരു ന്യൂൻസിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കമ്പാനി എന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ അർത്ഥത്തിനകത്ത് ഒരുമിച്ച് അപ്പം ഒരുമിച്ചപ്പം ഭക്ഷിക്കാമെന്നുള്ളതാണ് പാനെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാ അനുഭവങ്ങൾക്കകത്തും നമ്മളോടൊപ്പം അപ്പം ഭക്ഷി ഭക്ഷിക്കുന്ന ഒരാൾ അത് ആ ഒരു ആണ് വാസ്തവത്തിൽ ഈ കൂട്ടുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ഒരാൾക്ക് ഒരു പരിക്കേൽക്കാം അല്ലെങ്കിൽ ഒരാൾ അയാളുടെ മീതെ ചില ബുദ്ധിമുട്ടിലൊക്കെ അനുഭവപ്പെട്ടേക്കാം എന്നാലും ഈ ബേസിക്കായിട്ട് ഈ ദൈവം പറയുന്ന കണക്കൊക്കെ അൺകണ്ടീഷണൽ ലവെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ ഇല്ലാത്ത സ്നേഹം ഈ കാരണം ലളിതമായ സമവാക്യങ്ങളിലാണ് നമ്മുടെ എല്ലാ ബന്ധങ്ങളും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമവാക്യം തെറ്റിക്കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നിലച്ചു പോവുകയോ ചുരുങ്ങിപ്പോകുന്ന സ്നേഹമാണെന്ന് മിക്കവാറും നമുക്ക് പിടുത്തം കിട്ടുന്നത് അപ്പം അതിനകത്തുനിന്ന് ഒരു ഒരാൾക്ക് കുറേ കൂടി ഭേദപ്പെട്ടത് ഉയർന്നൊക്കെ കാണാൻ പറ്റുന്നൊരു സൗഹൃദം ഒത്തിരി ഭൂമിയിലുണ്ട് ഇനി അത് നമുക്കിടയിൽ ഒത്തിരി രൂപപ്പെടും ഞാൻ വിചാരിക്കുന്നത് വീണ്ടും ഒരു ക്രിസ്മസ് അടുത്തെത്തിയിരിക്കുന്ന സമയത്താണ് നമ്മൾ നിന്ന് സംസാരിക്കാനായിട്ട് അവസരം ഒരുങ്ങിയിരിക്കുന്നത് ക്രിസ്മസ് എന്ന് പറയുന്നത് കുറേയേറെ ഓർമ്മകളുടെയൊക്കെയാണ് വളരെ ചെറുപ്പത്തിലെ കുഞ്ഞ് മിഞ്ഞി കത്തുന്ന ലൈറ്റുകൾ നോക്കി നിന്നത് മുതൽ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞപ്പോഴൊക്കെ നമുക്ക് ഈ രാത്രികളിൽ ഡാൻസ് ചെയ്ത് നടക്കാൻ പറ്റുന്ന ക്രിസ്മസിനൊപ്പമാണ് കരോളിനൊപ്പം രാത്രിക്ക് വഴിയിൽ ഡാൻസ് ചെയ്ത് കിടക്കാം അങ്ങനെ അങ്ങനെ പറയാൻ ഒരുപാട് ഓർമ്മകൾ ഈ ക്രിസ്മസ് സീസണുണ്ട് എനിക്ക് തോന്നുന്നു അത്തരം ക്രിസ്മസ് ഓർമ്മകളൊന്ന് പങ്കുവെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇന്നത്തെ ഞങ്ങൾ ഇതിൻ്റെ പോരുന്ന വഴിക്ക് അതൊന്ന് സംസാരിക്കുവായിരുന്നു എനിക്ക് കുറച്ച് അത്തരം ഓർമ്മകളിൽ നിന്ന് ഡിറ്റാറ്റായിട്ട് നിന്നു തുടങ്ങിയ ആൾക്കാരാണ് ഞങ്ങളെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ പൊതുവെ പറയുന്ന കണക്കൊരു ഓർമ്മ അതിൽ തന്നെ അത്രയും ഇങ്ങനെ സപ്പോർട്ടീവാണെന്ന് ഇപ്പോൾ ഭയങ്കരമായ സംശയമുണ്ട് ഓർമ്മയിൽ നിന്ന് പിൻവലിയലാണോ പിൻവലി എനിക്ക് സഞ്ജയ് തന്നെ തന്നോ ഇല്ല ഈ ഓർമ്മകൾ ഇല്ല എന്ന് പറയുമ്പോൾ അത് അതിനെ ഒരു രീതിയിൽ നിസാരവൽക്കരിക്കുകയോ ഒരിക്കലുമല്ല അതൊക്കെ നല്ല ഓർമ്മകളായിട്ട് തന്നെ ഇപ്പം എവിടെയുണ്ടെങ്കിലും വീട്ടിൽ പോവുക പേരൻസുമായിട്ടുണ്ടാകുക ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ആഫ്റ്റർ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഓൺ ക്രിസ്മസ് ബിഫോർ ക്രിസ്മസ് എന്നതിനേക്കാൾ പരി ആഫ്റ്റർ ക്രിസ്മസ് എന്നതിനെ പറ്റി കൂടുതൽ ചിന്തിച്ച് തുടങ്ങുന്ന ഒരു കാലത്തിലേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു ഒരു പ്രായത്തിലേക്ക് പ്രായത്തിലേക്കും എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്മസ് എന്നതിനെ പ്രസൻറ്റൻസിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടമായിട്ട് ബന്ധപ്പെടുത്താൻ ഭയങ്കരമായിട്ട് തോന്നാറുണ്ട് പണ്ട് എപ്പോഴോ നടന്ന പുൽക്കൂടും കാര്യങ്ങളും ഒക്കെ അതതിൻ്റെ രസകരമായ ഭാഗമാണ് പക്ഷേ അതിൻ്റെ റിയൽ ആൻഡ് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് യേശു തെരുവിൽ ജനിച്ച ഒരാളെന്നാണ് പറയുന്നത് അല്ലേ തെരുവിൽ നമ്മളത് പുൽക്കൂടും കാര്യങ്ങളൊക്കെ പ്രസൻറ്റിലേക്ക് വരുമ്പോളുള്ള ഇതെന്താണെന്ന് വെച്ചാൽ പണ്ട് ജ്ഞാനികളും ഇടയന്മാരും പോയിരുന്നു എന്ന് പറയുന്നതിനെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഒരു ഭയങ്കര കാല്പനികമായൊരു കോൺസെപ്റ്റായിരുന്നു ഇപ്പോൾ അതിനെ വായിക്കാൻ പറ്റുന്നത് പണ്ഡിതനും നിരക്ഷരനും എല്ലാവർക്കും ഇടം കൊടുക്കുന്ന ഒരു തത്വചിന്തയുടെ ജനനം എന്നുള്ള രീതിയിൽ ക്രിസ്മസിനെ കാണാൻ തുടങ്ങുന്നുണ്ട് ഓർമ്മകൾ അതിൻ്റെ ഭാഗം തന്നെയാണ് ഓർമ്മകൾ ആയിട്ട് ബന്ധപ്പെടുത്തി അതിൻ്റെ ചെറിയൊരു ഭാഗമുണ്ട് ബാക്ക് ക്രിസ്മസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഓരോ തവണയും ചിന്തിക്കാറുണ്ട് ഈ ആഫ്റ്റർ ക്രിസ്മസ് വാട്ട് ഈ ക്രിസ്മസ് പോലെ അടുത്ത ക്രിസ്മസ് വരെ എനിക്കെന്ത് മാറ്റമുണ്ടായെന്നുള്ളതാണ് ഇതുകൊണ്ട് എനിക്കെന്ത് ഗുണമുണ്ടായി ഒരു അങ്ങനെ എഴുത്തുകാരൻ സക്കറിയ ഇട്ടിട്ട് പോയൊരു ചോദ്യമുണ്ട് ഇത്രയേറെ കുഞ്ഞുങ്ങളുടെ ചോരയിലൂടെയാണോ ഒരു രക്ഷകൻ വരുന്നത് ഇപ്പോൾ നമ്മളിവിടെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലിരിക്കുമ്പോഴും ഗാസ പോലെയുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ക്രിസ്മസ് അച്ഛന് ഞാൻ വെറുതെ യേശു നോക്കുമ്പോഴ യേശു അനുഭവിച്ചൊരു എന്തെങ്കിലും ഗിൽറ്റ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വാസ്തവത്തിൽ ഈ പൈതങ്ങളെക്കുറിച്ചായിരിക്കും അല്ലേ കാരണം വേറെ എന്തെങ്കിലും പുള്ളി അറിഞ്ഞോ അറിയാതെയോ മനുഷ്യർക്ക് പരുക്കോ പക്ഷെ അതോ സംഭവിക്കുന്ന ചെയ്തിട്ടില്ല പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ ഒരു ഒരു മരണം നിശ്ചയമായിട്ടും യേശുവിൻ്റെ ബോധത്തിലുണ്ടാകും ഇപ്പം ഇതിലേ ഒരു ചെറിയ പട്ടണമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെന്നൊക്കെ പറയുന്നത് പ്രോബ്ലി ഒരു മുപ്പതിൽ താഴെന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത് അതൊരു തരത്തിലും അതിൻ്റെ ഗ്രാവിറ്റിയെ കുറക്കുന്നില്ല എണ്ണം കുറയുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ ഒലയ്ക്ക് നീതീകരണമൊന്നുമില്ല പക്ഷേ പ്രശ്നം ഇത്രയേ ഉള്ളൂ അറിഞ്ഞോ അറിയാതെയൊക്കെയോ നമുക്ക് സംഭവിക്കുന്ന പാളിച്ചുകൾക്ക് ഇനി മുന്നോട്ടെന്തെന്നുള്ളൊരു പ്രശ്നം കിടപ്പുണ്ടല്ലേ അപ്പോൾ സാധാരണ മനുഷ്യർ അവർക്കൊരു ഗിൽറ്റൊക്കെ വരുമ്പോഴേക്കും അതിനകത്ത് പെട്ടുപോവുകയോ ഡിപ്രഷ് ഡിപ്രഷന് വരുന്ന കഴിക്കുകയോ മദ്യപാനത്തിൽ അവസാനിക്കുകയോ മുറി പൂട്ടിയിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പ്രകാശമുള്ള അവരെ അത്തരം ഗിൽറ്റിന് അവരുടെ സ്റ്റെപ്പിങ് സ്റ്റോണായിട്ടോ സ്പ്രിംഗ് ബോർഡൊക്കെ ആയിട്ട് ഉപയോഗിക്കും യേശു ഏറ്റവും കൂടുതൽ കുറ്റബോധം അനുഭവിച്ച മേഖല കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതായത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത്രയും കുഞ്ഞുങ്ങളെക്കുറിച്ച് അല്ലേ സഞ്ചേ കോൺഷ്യസ് ആവുന്ന ഒരു ഗുരു വേറെ ഉണ്ടാവില്ല കുറ്റബോധത്ത് സർഗാത്മകമാക്കുമ്പോൾ വിളിക്കുന്ന വാക്കാണ് റിപ്പൻഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഗിൽറ്റ് വേണോ റിപ്പൻഡൻസ് വേണോന്നുള്ള പ്രശ്നം റിപ്പൻഡൻസ് എപ്പോഴും നമുക്ക് പരിക്ക് പറ്റിയ ഒരു മേഖലയ്ക്കകത്ത് ആയിട്ട് ചില കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ൊരു വാക്കുണ്ട് അപ്പോൾ ഇ പിള്ളേൾ കൂടുതലായി സ്നേഹിച്ചത് കൊണ്ട് ഇവളുടെ കൂടുതലായ തെറ്റുകൾ പുറക്കപ്പെട്ടെന്ന് പറയുന്നത് അപ്പോൾ എല്ലാ തെറ്റുകൾക്കും ഒരു പരിഹാരമേ ഉള്ളൂ എക്സിസ്റ്റിലോ അതിനോടൊരു എനിക്ക് ഒരു കാര്യം കൂടുതൽ ചേർക്കണമെന്ന് ഈ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ആവശ്യപ്പെടുന്ന ഒരു രാജാവാണല്ലോ അതൊക്കെ രാജാവായിട്ട് നിലനിൽക്കണം നിൽക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതിനാദ്യം ചെയ്യുന്ന ഇന്നസെൻസിനെ കൊല്ലുക എന്നുള്ളതാണ് നമ്മളുടെ പവറും രാജാവും നമ്മൾ അതിലേക്ക് എത്തുന്നത് മുതിർന്നവരുടെ എല്ലാ കയ്പകൾക്കും കൃത്യമായിട്ട് നികുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങള് തന്നെയാണ് എല്ലായിടത്തും ഒരു വീടിനകത്തുള്ളൊരു പൊരുത്തക്കേട്ടിനകത്ത് പോലും അൾട്ടിമേറ്റ് ആയിട്ട് സഫർ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു മെച്ചപ്പെട്ട ലോകം അല്ല അത് അതിന് അതിന് ഭാവന ചെയ്യാതെ ഈ കരോളും സാന്താക്ലോസും കഥ പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ അധികം മുമ്പോട്ട് എനിക്ക് തോന്നില്ല ക്രിസ്മസിൻ്റെ ഒരു സന്ദേശമായി നമ്മൾ എടുക്കേണ്ട കഥ തോന്നല്ലേ വചനം മാംസമാകാമെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലേ വല്ലാത്തൊരു കൺസെപ്റ്റാതിങ്ങനെ ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് അപ്പോൾ എല്ലാവർക്കും മെച്ചപ്പെട്ട ലോകത്തെക്കുറിച്ചും കുലീനമായ ജീവിതത്തെക്കുറിച്ചും ഒക്കെ സങ്കല്പങ്ങളുണ്ട് അതെന്തുകൊണ്ട് നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം കിടപ്പുണ്ട് അതെല്ലായിടത്തും കലയിലായാലും ഒക്കെ വ്യക്തിപരമായിട്ട് സഞ്ജയ് അത്രയും സഞ്ജയ് പിഞ്ചലി നിന്ന് ഒരു ക്രിസ്തുബോധത്തെ ഇങ്ങനെ സിനിമയിലോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അത്രയും ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും കാരണം അതിൻ്റെ വേറെ ചില ചേരുവകളൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ ബേസിക്കായിട്ട് ഇപ്പോൾ ഒരു ഒരു ക്രിസ്തുബോധത്തിൻ്റെ സമാധാനത്തിൽ ജീവിക്കാനായിട്ട് സഞ്ജയ് ശ്രമിക്കുന്നുണ്ട് അല്ലേ ഈ നമ്മളൊരു ഒരു സിനിമ ചെയ്തിരുന്നു അയാളും അയാളും തമ്മിൽ അത് കൂടുതൽ എൻ്റെ ബ്രദർ ഒരു ഡോക്ടറാണ് അപ്പം അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ അതിൻ്റെ ടൈറ്റിൽ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല അയാളും ഞാനും എന്ന് പറഞ്ഞ പല ടൈറ്റിലുകൾ ആലോചിച്ചെങ്കിലും അതിലേക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല അപ്പോൾ അവിടെ ആ സമയത്താണ് ഈ കെ എസ് രാധാകൃഷ്ണൻ സാർ എഴുതിയ ക്രിസ്തു ദർശനം എന്ന് പറഞ്ഞ ബുക്ക് വളരെ ആദർശമായിട്ട് വായിക്കാനിടയാണ് അതിൽ ഒരാളോട് അതായത് പിശാചി ബാധിതനോടാണ് പിശാചി ബാധിതൻ ക്രിസ്തുവിനോട് ചോദിക്കുകയാണ് ഞാനും നീന്തൽ എന്തെന്ന് എനിക്കും നിനക്കും ഇടയിൽ എന്ത് എന്ന് ചോദിക്കുന്നത് അപ്പോൾ അതില് രാധാകൃഷ്ണൻ സാർ പറഞ്ഞിരിക്കുന്നത് ഗുരുവിനും ശിഷ്യനും ഇടയിലുള്ളത് വചനമാണ് എന്നുള്ളതാണ് അപ്പോൾ ആ സിനിമയുടെ തീമും ഏകദേശം അതായിരുന്നു ഒരു ഗുരുവിനും ശിഷ്യനും ഇടയിലുള്ള അതിൽ നിന്നാണ് ടൈറ്റിൽ കിട്ടുന്നത് ഒരു ക്രൈസ് പ്രസൻസ് അതിൽ നിന്നാണ് ആ ടൈറ്റിൽ ഉണ്ടാകുന്ന അയാൾ ഞാൻ എന്തുമില്ല ഡയറക്ടർ

ഞാൻ പ്ലസ് ടു ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് നോട്ട്ബുക്ക് അതൊരു ക്രിസ്മസ് സീസൺ ഒരു ഡിസംബർ കാലത്താണ് ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പം നമ്മൾ ക്ലാസ്സിൽ അന്ന് നമ്മുടെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചേഴ്സ് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് കുട്ടികളെ വഴിതിരിക്കാനായി ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട് അത് നിങ്ങളാരും പോയി കാണരുത് എന്ന് നമുക്ക് കൃത്യമായി നിർദ്ദേശം കിട്ടിയ ഒരു സിനിമയാണ് അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നീട് പിന്നീട് ഒരു കാലങ്ങൾക്ക് ശേഷമാണ് പിന്നെ നമ്മൾ ഈ സിനിമയൊക്കെ സമാധാനത്തോടെ ഇരുന്ന് കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കാലത്തിന് മുന്നേ ഇറങ്ങിയ സിനിമയാണ് നോട്ട്ബുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇന്നത്തെ ഇന്നത്തെ ഇന്നത്തെന്നല്ല ഒരു അഞ്ചോ ആറോ വർഷം പുറകിലാണെങ്കിലും നോട്ട് ബുക്ക് സ്വീകരിക്കപ്പെടുന്നത് അന്നത്തെ പോലെ ആയിരുന്നില്ല ആയിരിക്കില്ല അതിപ്പോൾ നോട്ട്ബുക്ക് മാത്രമല്ല ഇങ്ങനെ വരുവാണെങ്കിൽ മറ്റേ മുംബൈ പോലീസിൻ്റെ ക്ലൈമാക്സ് എന്തെന്ന് ചർച്ച ചെയ്ത് കണ്ടെടുത്ത കണ്ടെത്തിയ സമൂഹം കാതലിന് തിയേറ്ററിൽ വരവേൽക്കുകയും കയ്യടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു സമൂഹത്തിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ കാലം അത് ഒരു സിനിമയും കാലത്തിന് മുന്നേ ഇറങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കാത്ത ഒരാളാണ് കാരണം ആ കാലത്തിന്റെ പ്രതിഫലനമേ ഒരു എഴുത്തുകാരനോ ഡയറക്ടർക്കോ പറയാൻ പറ്റുള്ളൂ ഒരുപക്ഷെ ആസ്വാദനം ആ കാലത്തിന്

ഹോൾ തിയേറ്റർ കൂവിയ ഒരു സിനിമയാണ് പിന്നീട് അത് വിജയത്തിലേക്ക് പോയെങ്കിലും ഫസ്റ്റ് ഡേ ആൾക്കാർ ഒട്ടും സ്വീകരിക്കാത്ത ഒരു സിനിമയാണത് അപ്പോൾ ഈ തിയേറ്ററിന് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കാണാം തിയേറ്ററിൽ ആൾ വരുന്നതും അപ്പോൾ ന്യൂൺ ഷോ മാറ്റിന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഈ സിനിമ ഓടില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ സെക്കൻഡ് ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ ഞങ്ങളിങ്ങനെ മുകളിൽ നോക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ഒരു പറ്റം യങ്സ്റ്റേഴ്സ് ഞങ്ങളെ മുകളിൽ കണ്ട് ഞങ്ങളാണെന്നുള്ളൊരു ഇത് കിട്ടിയപ്പോൾ അവർ എല്ലാവരും ഒരുമിച്ച് ഈ തംസപ്പ് സൈൻ ഞാൻ കരുതും ശരിക്കും ഈ ക്രിസ്മസ് ഓർമ്മകൾ എന്ന് പറഞ്ഞില്ലേ ഈ ഓർമ്മകൾ ഭയങ്കര ഓർമ്മ ഭയങ്കരമായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ രണ്ടു പറഞ്ഞ പോലെ ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഈ സിനിമയുടെ ആസ്വാദനത്തിൽ മാത്രമല്ല എനിക്ക് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം എന്ന് പറയുന്നത് ഞാൻ ഈ ബൈബിളിലെ എല്ലാം കുറച്ച് എന്താ പറയുന്നത് അതിൻ്റെ അകത്തെ കവിതയിലെ യഥാർത്ഥ സംഭവം എന്താണെന്ന് വെറുതെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായി പണ്ടൊക്കെ ഒരാൾക്കൊരു ഒരു അസുഖം വന്നു അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചെലവ് നടത്താൻ പറ്റുന്നില്ല ഒരെങ്കിലും ഒരു മെഡിക്കൽ ഇത് പറ്റുന്നില്ല എന്ന് വരുമ്പോൾ നമുക്കത് ഇല്ല വിദ്യാഭ്യാസം പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു അസുഖം വന്നാൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇന്ന് ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടായ ഒരു വലിയ മാറ്റമാണ് ഒരുപാട് കൂട്ടായ്മകൾ ഒരാൾ നൂറ് രൂപ അയച്ചാൽ ഇപ്പോൾ കോടികളുടെ മരുന്നുകൾ ഓരോരുത്തരും നൂറ് രൂപ കൊടുത്ത് മേടിക്കുന്ന കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ആസ്വാദനം എന്ന് പറയുന്നതും ഇതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര യൂണിവേഴ്സലായിട്ട് അപ്പോൾ മനുഷ്യൻ അതിലേക്ക് വന്നു ഈ നമ്മൾ ഈ മാനവികത വിശ്വ മാനവികത എന്ന് പറയുന്നത് വലിയ ഭയങ്കര വാക്കായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത് ചില വ്യക്തികൾക്ക് മാത്രം പറ്റുന്ന ചില വിപ്ലവമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ അതല്ല ആർക്കും പറ്റും ഇപ്പോൾ ഫാദർ ഒരു മെസ്സ് നടത്തുന്നുണ്ട് ഇവിടെ കപ്പൂച്ചിയൻ മെസ്സ് ആർക്കും വേണമെന്ന് ഭക്ഷണം കഴിക്കാം ആർക്കും സൗജന്യമാണ് ഇത് പണം കൊടുക്കേണ്ട അപ്പോൾ അങ്ങനെ ഒരു കരുതൽ ആൾക്കാർ തമ്മിൽ അന്യോന്യം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാ മാറ്റങ്ങളും ഈ എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരിലേക്കുള്ള മാറ്റമാണ് സിനിമയിലേക്കും വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ലോകബോധം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടായി അതായത് വലിയൊരളവിൽ ഇവർ കാണുന്ന മൂവികൾ സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ലോകത്തുള്ള ഏതൊരു നല്ല ചിത്രവും കാണാൻ പറ്റുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് അടിസ്ഥാന മനുഷ്യൻ്റെ വികാരങ്ങളൊക്കെ ഒന്ന് തന്നെ അതിനെങ്ങനെയാണ് ഓരോരുത്തരും ശുദ്ധീകരിച്ചെടുക്കുന്നതെന്നും എ സംസ്കരിച്ചെടുക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു പുതിയൊരു കാലമുണ്ടായി അവരുടെ ഈ പറഞ്ഞ അവരുടെ സ്പെക്തം കുറച്ചുകൂടി വികസിച്ചു അപ്പോൾ അതിനകത്ത് ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് ഇനി സ്വീകരിക്കപ്പെടും ഇങ്ങനത്തെ എല്ലാത്തരം കോംപ്ലക്സ് ഒരു ബന്ധങ്ങളും ഉണ്ടല്ലോ അറിയുമ്പം ബന്ധമെന്ന് പറയുന്നത് തന്നെ ഒരു ബന്ധവും വേറൊരു ബന്ധവും തമ്മിൽ ഒരു ഒരടുപ്പില്ല ഇങ്ങനെ കാരണം അത്രയും ഓരോന്നിനും അതിൻ്റേതായ ഉണ്ട് സങ്കീർണതകളുണ്ട് അപ്പോൾ എനിക്കൊന്നൊരു ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളത് വള വളരെ മെച്ചപ്പെട്ടൊരു കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഈ പൊതുവെ ഒരു മീൻ വേൾഡ് സിൻഡ്രോം എന്ന് പറഞ്ഞ സംഭവം കിടപ്പുണ്ട് കുറച്ച് മുമ്പ് വരെ മനുഷ്യർ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം ബുദ്ധിമുട്ടിലാവുകയാണ് എല്ലാം നശിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതിനകത്ത് ഒരു കഥയില്ലെന്ന് ഓരോ ദിവസം നമ്മൾ പറഞ്ഞു തരിക ജീവിതത്തിൻ്റെ ലാളിത്യത്തെക്കുറിച്ചൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അതായത് അതായതിപ്പം അച്ഛൻ്റെ ഒരു ലേഖനമൊക്കെ വായിച്ച് കഴിയുമ്പം നമുക്ക് തോന്നാറുണ്ട് ഇത്രയും ലളിതമായിരുന്നു ഇത്രയും ലളിതമായും നമുക്ക് ജീവിക്കാമായിരുന്നു ഒരു ഭാരമില്ലാത്ത അനുഭവം അല്ലെങ്കിൽ ഇത്രയും നിസ്സാരമായിരുന്നു നമ്മൾ ചാടിക്കടന്ന് പോകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഒരു തോന്നലൊരു ഫീല് നമുക്ക് ഈ വായനയിൽ ഉണ്ടാവുന്നുണ്ട് അത്രമേൽ ഭാരമില്ലാതെ കനമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക ആകുലതകളില്ലാതെ അതിനെക്കുറിച്ച് ഇല്ല വളരെ പ്രായോഗികമാണ് ഏറ്റവും എളുപ്പം അതാന്ന് തോന്നുന്നു കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചുമന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിൽ ഒരു സമ്പ്രദായമുള്ള ആൾക്കാരല്ല നമ്മൾ നമ്മുടെ ബോ ബോധത്തിൽ കൊണ്ടുനടക്കാൻ പറ്റത്തില്ല ശരീരത്തിൽ കൊണ്ടുനടക്കാൻ പറ്റത്തില്ല അപ്പോൾ ഓരോ ദിവസവും ഓരോരോ ഇങ്ങനെ അഴിഞ്ഞു പോകുന്ന അനുസരിച്ചിട്ടും ഓരോരോ കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതനുസരിച്ചിട്ടും ലഭിക്കുന്ന ഒരു സന്തോഷം തന്നെയാണ് അതിൻ്റെ മുമ്പോട്ടുള്ള പ്രേരണ അതല്പം പോലും നമ്മളിങ്ങനെ എന്താ പറയുന്നത് വളരെയേറെ പെയിൻ എടുത്തോ വളരെ ചലഞ്ചായിട്ടെടുക്കുന്നൊരു കാര്യമല്ല താൻ ഓരോരോ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന പറയുന്ന സംഭവമുണ്ട് അപ്പോൾ അത് എനിക്കൊന്നും അതായിരിക്കും ഏറ്റവും സ്വാഭാവികം മറ്റേതൊക്കെ ഈ പഴയ നിയമത്തിലൊരു സംഭവമുണ്ട് ഇങ്ങനെ ദാവീദും ഗോലിയാത്തും തമ്മിൽ ഒരു തർക്കത്തിന് പോകുമ്പോഴേക്കും ഈ ദാവീദിനെ വലിയൊരു പടച്ചട്ട അണിയിക്കാനായിട്ട് രാജാവ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ പടച്ചട്ടയായിട്ട് പോകുന്ന ഈ മനുഷ്യൻ അതിൻ്റെ ഭാരം കൊണ്ട് വീഴിയാണ് അപ്പോൾ ഇയാൾ പറയുന്നൊരു ധൈര്യമുണ്ട് എനിക്കിണങ്ങാത്തൊരു പടച്ചട്ട എനിക്ക് വേണ്ട അസത്തിൽ ആ പടച്ചട്ട മാറ്റിയിട്ട് ഇയാൾ അയാൾക്കറിയാവുന്ന കവണയിലോട്ടും കല്ലിലോട്ടും വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഈ ഗോലിയാത്തിൻ്റെ വീഴ്ച എന്ന് പറയുന്നത് അപ്പോൾ പലതും നമുക്കിണങ്ങാത്ത ഭാരങ്ങളാണ് അത് വേണ്ടെന്നൊക്കെ അനുഭവിക്കുന്ന ആശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അച്ഛൻ്റെ ബുക്കിൽ തന്നെ ഞാൻ എവിടെയാണ് വായിച്ചതാണ് അതായത് നമ്മളൊരു പന്തിയിൽ മുന്നിൽ നിന്ന് തുടങ്ങുമ്പോൾ ഏറ്റവും അവസാനമായി പോവുകയും അവസാനത്തു നിന്ന് വിളമ്പി തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യമായി പോവുകയും ചെയ്ത ഒരു മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് അതായത് നിരാസങ്ങൾ ജീവിതത്തിലെ നിരാസങ്ങളും ഉണ്ടാവാമല്ലോ എനിക്ക് തോന്നുന്നു സഞ്ജയ് സാറിന് അത് കുറച്ചും കൂടെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നു ഈ സിനിമയിലൊക്കെ സിനിമ ഫീൽഡിലൊക്കെ സാർ നിരാസങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതായത് കഥകൾ റിജക്ഷൻസ് പിരിന്തിരിഞ്ഞ് നടക്കേണ്ട ഒത്തിരി പക്ഷേ അതിനെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ അതിനെ ഇതിനെ ഒരു പാർട്ട് ഓഫ് ദ ജോബായിട്ട് തന്നെ എടുക്കേണ്ട കാര്യമുള്ളൂ എനിക്ക് തോന്നുന്നു കാരണം ഈ നമ്മളെപ്പോഴും നമ്മളെ തിരസ്കരിക്കുന്നവരെ നമ്മളെ ഈ പറയുന്ന നിരാശോ ഉള്ളവരെ അവരവരുടെ കാര്യം പറയുമ്പോൾ അവരവരുടെ വ്യൂ പോയിൻ്റാണ് പറയുന്നത് വ്യക്തിപരമായ ഒന്നുമില്ലത് ഇപ്പം ഒരാൾക്ക് ഒരു കഥ പറയുമ്പോൾ ആ കഥ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്ന വ്യക്തികളോടുള്ള പ്രശ്നമല്ല അത് അവർക്ക് ആ കഥ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾ പറയുന്ന പോലെ അപ്പോൾ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമുള്ളത് ഞങ്ങളൊരു തിരക്കഥ കഴിഞ്ഞിട്ട് അത് റിജക്റ്റ് ചെയ്തു എന്ന് പറയുന്നത് അതിലൊന്നും എന്താ പറയുക അത് ഒട്ടും വ്യക്തിപരമല്ല എന്നെനിക്ക് തോന്നുന്നത് പ്രേക്ഷകർ ചെയ്യാം പ്രേക്ഷകർ റിജക്ട് ചെയ്യാം തീർച്ചയായിട്ടും പക്ഷേ അതിനെയൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പ്രേക്ഷകർ ഒന്നടങ്കം റിജക്റ്റ് ചെയ്ത ഞങ്ങളുടെ സിനിമകളുണ്ട് ആ സിനിമകൾ ഇപ്പം നോക്കുമ്പോൾ ആ സിനിമകൾക്ക് പ്രശ്നമുണ്ട് അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല ഞങ്ങൾക്കത് എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് തോന്നിയ സിനിമ ഉണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധ ചെലുത്താത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു വ്യക്തിപരമായ ഒരു ഭയങ്കര പേഴ്സണൽ ഫെയിലിയറോ പേഴ്സണൽ കാര്യമായിട്ടോ എടുക്കേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ചും സിനിമയിൽ തോന്നിയിട്ടുള്ളത് തുടക്കത്തിലൊക്കെ നമ്മൾ വരുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല നമുക്കിതിനെ ഭയങ്കരമായിട്ട് നമ്മളെ ഓരോന്നും നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാമായിരുന്നു ഇപ്പം ഇപ്പോൾ അപ്പഴേ നിൽക്കുന്ന ആൾ പറയുന്നതിന് കാര്യമുണ്ടെന്ന് കുറച്ചുകൂടെ തോന്നി തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നത് സഞ്ജയ്ന്റെ ഒരു ഒരു ഹിസ്റ്ററി ആയിരിക്കത്തില്ല എല്ലാവരുടെയും വേറൊന്നും കൊണ്ടല്ല സഞ്ജയ്ക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ മേഖലക്കകത്ത് പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ല അത് നിർമ്മിക്കുമെന്ന് അല്ല സഞ്ജയ് അത് അതൊരു ഒരു വീടിനകത്തുള്ളൊരു സൗഹൃദമുള്ള സംഭവമാണ് അല്ലേ അത് കണക്കല്ല ഇപ്പൊ കൊച്ചി കണക്കൊരു നഗരത്തില് ഒരു മുന്നൂറ് പേരെങ്കിലും എവിടെ എവിടെ എവിടെങ്കിലും ഇരുന്നുണ്ട് തിരക്കത് എഴുതുന്നുണ്ട് വെട്ടി തിരുത്തുന്നുണ്ട് ഈ പറയുന്നിടത്ത് പോയി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഞാൻ അതിൻ്റെ അല്ല പറഞ്ഞു ഒരു ഒരു നമ്മളൊരു കാര്യത്തെ ഈ സഞ്ജയ പറയുന്ന അത്രയും ലളിതമായിട്ട് എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല ഈ പറയുന്ന ആൾക്കാരായിരുന്നു അല്ല എങ്ങനെ അതിജീവിക്കുന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അതിനകത്തൊരു പെയിൻ ഉണ്ട് വാസ്തവത്തിൽ നമ്മളത് എത്ര പറഞ്ഞാലും അത്ര നമ്മളതിനെ ഭംഗിയായിട്ട് പറയാൻ ശ്രമിച്ചാലും അതിനകത്തു നിന്നൊരു നമ്മൾ ചിലപ്പോൾ പറയാറില്ല ഇതിനകത്ത് നമ്മൾ ചില പാടങ്ങൾ പഠിക്കുന്നു പക്ഷേ ഈ പാടങ്ങൾ പഠിക്കണമെങ്കിൽ അത് സമാധാനം വേണം അല്ലേ ഈ നിരന്തരം ഒരു ഒരു പ്രത്യേക ഒരു പുതുതായിട്ട് പടം വരുന്ന ഒരാളെ എടുക്കുക അല്ലേ ആ വെള്ളിയാഴ്ചയാണ് അയാളുടെ ജീവിതം തീരുമാനിക്കുന്നത് അല്ലേ അതിനകത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി അയാൾക്ക് ഇപ്പോഴത്തെ ഒരു രീതിക്കകത്ത് ഇനി ഒരു അവസരം ഒട്ടന്ന് കിട്ടാൻ പോകുന്നില്ല ഇതോടുകൂടി ഒരു പതിനേഴാം വയസ്സ് തൊട്ട് ഇതിന് പുറകെ നടന്ന ഒരാളുടെ ലൈഫ് ഒരു നാൽപ്പാം വയസ്സിൽ അവസാനിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു എന്തു ചെയ്യുന്നൊരു ബാധ്യത വാസത്തിൽ അത്രയും സഞ്ചയ എസ്പിരി ചെയ്യണ്ടാവത്തില്ല കാരണം ഇവർക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾക്കകത്ത് എന്ത് ചെയ്യുന്നുണ്ട് വെയിറ്റേജ് കൊടുക്കുന്ന മനുഷ്യൻ ഉണ്ട് അതല്ല എല്ലാവരുടെയും എന്ന് പറയുന്ന പിന്നെ മറ്റേതൊരു സ്ട്രഗിളിനെ കണക്കും ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട് പോരാടുക എന്നല്ലാതെ വേറെ വഴികളില്ല അതിനകത്ത് വേറെ എന്താ നമ്മളതിനെ പറയാനായിട്ടുള്ളതെന്നുള്ള പിന്നെ ഈ ബൈബിളിൻ്റെയൊക്കെ ചില സാന്ത്വനവചനങ്ങളുണ്ട് ഈ ഉപേക്ഷിച്ച കല്ല് ഈ മൂലക്കല്ലായി മാറുന്ന ഒരു സംഭവമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്കാണ് റിജക്റ്റഡ് സ്റ്റോൺ പിക്ക് കോണർ സ്റ്റോൺ എന്ന് പറയുന്നത് ഈ കോണസ്റ്റോൺ എന്ന് പറയുന്നത് ഈ കെട്ടിടം പണിയുമ്പോഴേക്ക് ഈ മൂലയ്ക്ക് വെക്കുന്ന ഒരു കല്ലാണ് അതിൻ്റെ ഈ നടുക്കത്തെ കല്ലെന്ന അർത്ഥമല്ല ഈ ബൈൻഡിങ് ഫോഴ്സാണ് എനിക്ക് തോന്നുന്നു ഈ റിജക്റ്റഡ് ആയ മനുഷ്യരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ബൈൻഡ് ചെയ്ത് അവരൊരു ഈ മനുഷ്യരെ ചേർത്ത് നിർത്തിയും അല്ലെങ്കിൽ അതിന് പ്രാധാന്യമുണ്ടെന്നൊക്കെ കരുതുന്ന മനുഷ്യർ ആർത്ഥത്തിലൊരു ഒരു സ്പിരിച്വൽ ടേക്ക് അവേ ഉണ്ട് ഇതിനകത്ത് അതൊന്നും അവരുടെ സ്ട്രഗിളിനെ ലളിതവൽക്കരിക്കാനായിട്ട് കാരണമല്ല ഈ കഥ കഥ പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് പറയുന്നതും ഒരു കഴിവാണല്ലോ അപ്പം അതായത് ട്രാഫിക് ഒക്കെ പറയുവാണെങ്കിൽ കഥ എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ഹൃദയം അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവരുന്നു എന്നൊരു സമയമേ ഉള്ളൂ ഇങ്ങനെ ഒരു കഥ ഒരാളെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ഇപ്പം ട്രാഫിക് അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കുറച്ച് പാടാണ് ഇപ്പോൾ നമ്മൾ മിക്ക അതിൻ്റെ പ്രൊഡ്യൂസറിനോട് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ആളായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ ഇപ്പോൾ മാജിക് ഫ്രെയിംസിലെ ലിസ്റ്റിൻ ലിസ്റ്റിൻറെ വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് ആ കഥ പെട്ടെന്ന് മനസ്സിലായില്ല ശരിക്കും ഞങ്ങൾ പറഞ്ഞപ്പോൾ ആറോ ഏഴോ പേര് റിജക്റ്റ് ചെയ്ത ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് റിജക്ട് ചെയ്തൊരു തിരക്കഥയായിരുന്നത് അപ്പോൾ ഈ കഥ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ട് ഞങ്ങളൊരു ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത് ആ ഒരു ഓവറിൽ നാൽപ്പത്തെട്ട് റൺസ് വേണം ഇതെങ്ങനെ എന്നുള്ളതാണ് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്ന പോലെ ഒരു കാര്യമാണ് പറഞ്ഞത് ട്രാഫിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ നടീനടന്മാർക്കും എൻ്റെ തിരക്കഥയാണ് കൊടുത്തത് ഫുൾ സ്ക്രീൻ പ്ലേയാണ് കൊടുത്തത് അപ്പം അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണത് വായിക്കാൻ മറ്റ് കഥകൾ പറയാൻ നമ്മൾ അങ്ങനെ ലീനിയർ കഥകൾ അങ്ങനെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതല്ലോ ട്രാഫിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പ്രയാസം വന്നിട്ടുള്ളൂ ഉയരോ ഉയരേം വളരെ ലീനിയർ ത്രെഡ് ത്രെഡ് വളരെ ലീനിയർ ആയിട്ട് നമുക്ക് പറയാവുന്നൊരു കഥയാണല്ലോ ട്രാഫിക് കുറച്ച് ഫോമിൽ ഫോമാണ് പ്രത്യേകതാണ് പിന്നെ ഈ മുംബൈ പോലീസും ഫോമിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അത് പൃഥ്വിരാജിനെ പോലൊരു ആക്ടർക്ക് അദ്ദേഹത്തിൽ ഒരു ഡയറക്ടറും കൂടെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതുണ്ട് കഥ എല്ലാവർക്കും മനസ്സില് നമ്മളെന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പം മിക്കവരും ഒരുപാട് കഥകൾ എല്ലാ ദിവസവും കേൾക്കുന്നവർ അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളവർക്ക് കിട്ടും ആ കഥ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതേ ഉള്ളൂ രാജേഷ് പിള്ള സാറിനെ ഉള്ള അടുപ്പം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അത് എന്താ പറയുക നമ്മളിങ്ങനെ ഒരു എപ്പിസോഡിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു വലിയ ഒരു ഭയങ്കരമായൊരു സൗഹൃദിപ്പോലും അതങ്ങനെ തന്നെയാണ് ഒരു നിലനിൽക്കുന്ന ഒരു സൗഹൃദമായിട്ടാണ് ഞാൻ ഇപ്പോഴും അതിനെ കാണുന്നത് ശരിക്കും ഏറ്റവും ഇതായിട്ട് തോന്നുന്ന ഒരു കാര്യം രാജേഷ് പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു രാജേഷിന് ഭയങ്കര ഫേവറേറ്റ് ആളൊരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ഉണ്ടെന്നുള്ളത് മനു എന്നാണ് വരെ അപ്പോൾ രാജേഷ് പോയതിന് ശേഷം മനു അശോകൻ എന്ന് പറയുന്ന ആൾ ശരിക്കും രാജേഷ് തന്ന പോലെ ഞങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് അങ്ങനെയാണ് ഉയരേ പോലൊരു സിനിമ ഉയരേ മനു അശോകൻ ഡയറക്ട് ചെയ്തപ്പോഴാണ് രാജേഷ് തന്നിട്ട് പോയൊരു ഡയറക്ടറാണ് കാണേ കാണേ എന്ന് പറഞ്ഞ സിനിമയും മനുവാണ് അത് ചെയ്തത് ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നതും മനുവിന് വേണ്ടിയാണ് അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടൊരു എനിക്കറിയാം അത് ഭയങ്കര ഒരു കാല്പനികമായൊരു ചിന്ത പക്ഷെ അതിൻ്റെ ഒരു തുടർച്ച ഒന്നുകൂടിയൊക്കെ കാണാൻ പറ്റുന്നൊരു പടമാണ് കാരണം അതിനകത്തൊരു ഈ പറഞ്ഞാണൊക്കെ ഒരു വല്ലാത്തൊരു ശുദ്ധീകരണം ഉണ്ട് നമ്മൾ ഈ പറയുന്ന കലയ്ക്ക് അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടല്ലോ ഒരു വിപുലീകരിക്കാമെന്നൊരു സംഭവം ഉണ്ടല്ലോ അല്ലെ മനുഷ്യന് എന്തൊരു അറ്റത്തെത്തുമ്പോഴും മുമ്പോട്ട് പോകാനായിട്ടൊരൊറ്റ വഴിയേ ഉള്ളൂ അത് വെറുതെ മാപ്പ് കൊടുക്കാന്നുള്ളത് മാത്രമാണ് അല്ലാതെ അല്ലാതെ എങ്ങനെ മുമ്പോട്ട് പോവുക അല്ലേ നമ്മൾ എന്ത് വാശി പറഞ്ഞാൽ പോലും ഒരു കാര്യം ഒരു ചുവട് മുമ്പോട്ട് പോകണമെങ്കിൽ എവിടെങ്കിലും ഒക്കെ വെച്ച് മനുഷ്യർ വേറെ ഇങ്ങനെ മാപ്പിൻ്റെ ഒരു ആനുകൂല്യം കൊടുക്കാതെ ഒന്നും മുമ്പോട്ട് പോവില്ല ഘോമെന്ന് ഞാൻ നനച്ച പാപങ്ങളൊക്കെ ഒരു കുഞ്ഞു നടക്കാൻ പിടിക്കുന്ന കുഞ്ഞിന്റെ വീഴ്ചയായി കണ്ട് തള്ളണം അല്ലെങ്കിൽ അങ്ങനെ കണ്ട് സ്വാദ്വനിപ്പിക്കാൻ എഴുത്തിൽ ഞാൻ ഞാൻ നിന്ന് വളരെ പണ്ടൊക്കെ എഴുതുന്ന ചില കാര്യങ്ങളായിരുന്നു ചെറിയ തോൽ ഞാൻ എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ മൂവിയിലായാലും എഴുത്തിലായാലും ഒരു കാര്യം നിലനിൽക്കണമെങ്കിൽ അതിന് മീതെ ഒരു ഒരു ഷാഡോ ഓഫ് ക്രൈസ്റ്റ് വേണമെന്ന് ഞാൻ വെറുതെ അങ്ങ് സങ്കല്പിക്കുക ക്രൈസ്റ്റ് ഒരു നാമല്ലോ ഒരു മനുഷ്യ ആ ഭാവനയുടെ ഒരു ഏറ്റവും ഭംഗിയുള്ള പദമാണെന്താ ഈ ക്രിസ്തു എന്ന് പറയുന്നത് അല്ലെ ഇപ്പോൾ ഞാനിപ്പോൾ രഞ്ജിതയെക്കുറിച്ച് ക്രിസ്തുവിനെ കണക്കൊരു സ്ത്രീ എന്ന് പറഞ്ഞെന്നാൽ ചിലപ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് തോന്നുന്നത് വളരെ ചുരുങ്ങിപ്പോയി അപ്പോൾ ഓൺ ചെയ്യാനായിട്ട് അവർ പിന്നെയും ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി വിചാരിച്ചെന്നാൽ അവർക്കിതിനു മീത് എന്ത് കൂട്ടിച്ചേർക്കാൻ പറ്റും അപ്പോൾ ദാറ്റ് സീംസ് ടു ബി ദ എൻഡ് ഓഫ് ദ സ്റ്റോറി അപ്പോൾ അവർ അൾട്ടിമേറ്റ് മനുഷ്യന് സങ്കല്പത്തിൻ്റെ പേരാണ് എന്ത്ർത്ഥത്തിൽ ഈ ഈ മൂവിയിലും ഈ രചനയൊക്കെ നിലനിൽക്കണമെങ്കിൽ എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്ന് വീണം ഒന്നെങ്കിൽ അതിൻ്റെ പ്രസൻസും ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആബ്സെൻസും ഉണ്ട് ഈ പുതിയ കാല ചിത്രങ്ങൾ ജോജിയൊക്കെ തുടങ്ങിയ പടങ്ങൾ വാസ്തവത്തിൽ എൻ്റെ ആബ്സെൻസ് കൊണ്ടാണ് ഈ പറഞ്ഞ ഈ പ്രസൻസ് ഉറപ്പുവരുത്തുന്നത് എനിക്കൊന്നും നമ്മളെപ്പോഴും ഇങ്ങനെ പഴയ സിനിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സഞ്ജയ് ഈ പുതിയ കാലത്തിൽ ഈ ക്രിസ്തുവിനെ നടൽ വീണെന്ന് പറഞ്ഞാൽ അർത്ഥം വീണ്ടും ഞാൻ പറയുന്നത് റിലീജിയസ് വേർഡല്ല ക്രിസ്മസ് ആയതുകൊണ്ട് പറയുന്നതല്ല ഇതൊരു എല്ലാ കാലങ്ങളും പ്രസക്തമായൊരു ഒരു ഒരു ഹ്യൂമൻ ഇമാജിനേഷൻ്റെ പേരാണ് എന്ത് യേശു അപ്പം അങ്ങനെയെങ്കിൽ സഞ്ജയ് അങ്ങനെ കരുതുന്ന പുതിയ ആൾക്കാരാരൊക്കെ ആയിരിക്കും എനിക്ക് ഒരു ഞാൻ മലയാളത്തിൽ ഏറ്റവും എനിക്ക് ഏറ്റവും ആരാധനയുള്ള സംവിധായം ജോർജ് സാറാണ് ഫാദർ ഈ പറഞ്ഞ അഭാവം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടോ ഈ ക്രിസ്തു എന്ന് പറയുന്നതിന് റിലീജിയ സ്ഥിതി എന്നൊക്കെ മോചിപ്പിച്ചാണ് ഫാദർ ഇപ്പോൾ സംസാരിച്ചത് അതിനൊരു ഒരു തിയറി ഒരു തത്വശാസ്ത്രം അല്ലെങ്കിൽ ഒരു ആയിട്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഇരകൾ എന്ന് പറഞ്ഞ സിനിമ എടുക്കുക ഭയങ്കര വയലൻ്റ് ഒരു സിനിമയാണ് പക്ഷേ അത് നമ്മളെ ഭയങ്കരമായിട്ട് റിമൈൻഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരാൾ പോലെ ഒരു സിനിമ ആയിക്കോട്ടെ ആ അത് എല്ലായിടത്തും വന്നിട്ടുണ്ട് ഈ പറയുന്ന പോലെ നമ്മളൊരു സൗന്ദര്യം എന്ന് പറയുന്ന സങ്കല്പം എടുക്കുക ഇപ്പൊ സൗന്ദര്യം ഒരു വാക്ക് തന്നെ നമ്മൾ കേൾക്കാറില്ല അല്ലേ ഇപ്പോ അയാൾ വെളുത്താണോ അയാൾ കറുത്താണോ അയാൾക്ക് വണ്ണമുണ്ടോ അയാൾ മെലിഞ്ഞതാണോ ഇങ്ങനെയുള്ളതൊക്കെ ഭയങ്കര തമാശ അങ്ങനത്തെ വിശേഷം ചോദിക്കൽ നീ വണ്ണം വെച്ചല്ലോ എന്ന് പറയുന്ന വിശേഷം ചോദിക്കല് പോലും ഇപ്പം ക്വാളിറ്റി കുറഞ്ഞ വിശേഷം ഇത്തരം തമാശകൾക്ക് അന്നത്തെ മുതൽ അതെ ഇൻസൾട്ട് തമ്മിലുള്ള അപ്പോൾ ഈ സൗന്ദര്യം അങ്ങനത്തെ കാര്യങ്ങൾ ഈ ഇപ്പം കൺവെൻഷനലി നമ്മൾ പറയുന്ന പണ്ട് ഇന്നവർക്കെ അഭിനയിക്കാൻ പറ്റുള്ളൂ ഇന്നവർക്ക് ഇതുപോലെ ഇരിക്കുന്നവരാക്കെ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ ഇപ്പം ബ്രേക്ക് ചെയ്തിട്ട് കുറേ കാലമായി എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയിൽ ഒരു കാലം കഴിഞ്ഞാൽ അതായത് ജോർജ് സാറ് ബരൻ സാറ് പത്മരാൻ സാർ അരവിന്ദൻ സാറ് അടൂർ ഗോപാലകൃഷ്ണർ ഇത് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് മലയാളത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്ന ആൾക്കാരെന്ന് പറയുന്നത് ശ്യാം പുഷ്കർ തിരക്കഥാകൃത്ത് ദിലീഷ് പോത്തൻ പിന്നെ ലിജോ ഓഫ് കോഴ്സ് ലിജോ ഇപ്പോൾ നമ്മൾ കാതലിലെത്തി നിൽക്കുക അല്ലേ അപ്പോൾ ഈ കാലമാണിപ്പോൾ വന്ന് ഇവരൊന്നും ഒരിക്കലും കോൺഷ്യസ് ആയിട്ട് ഞങ്ങൾ മാറ്റം വരുത്താം ഞങ്ങൾ ഞങ്ങളിതുപോലെയൊരു ബോധം പറയാം എന്ന് ചെയ്യുന്നവരല്ല അവർ വളരെ അവരുടെ ഇതൊക്കെ പ്രത്യേകിച്ചും ഈ പറഞ്ഞ ജോജി ആണെങ്കിലും കുമ്പളങ്ങി നൈറ്റ്സ് ആണെങ്കിലും ഈ ഇമായോ ആണെങ്കിലും ഒക്കെ ആ ഫിലിം മേക്കറുടെ സിസ്റ്റത്തിലുള്ളതാണ് നമ്മൾ കാണുന്നത് ഇത് മലയാള സിനിമയുടെ ഒരു ഭയങ്കര വളർച്ചയായിട്ടാണ് കുമ്പളങ്ങി ബോബി അച്ഛന്റെ എഴുത്തിൽ പറഞ്ഞാലേ ഒരു ഭാരമില്ലാതാവുന്ന അവസ്ഥയൊക്കെ മലയാള സിനിമ ഭാരമില്ലാതായ ഹസ്ബൻഡ് മരിച്ചുപോയ ഒരു സ്ത്രീയെ ഇതിലൊരു കഥാപാത്രം വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അത് ആ നല്ലൊരു പാട്ടും അതിൻ്റെ പശ്ചാത്തലത്തിലുണ്ട് അത് വെറുതെ അടുത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ അതിനകത്ത് ഈ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂം ഈ മദർ മേരിയുടെ ഈവൺ അതിനൊരു ഓറയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അതിങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ചാണെന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ല അല്ലേ ഒരിക്കലും ഒരു മൂവിക്കകത്ത് അങ്ങനെ ഒരു കാര്യം അബദ്ധത്തിൽ സംഭവിക്കാറില്ല എല്ലാം എല്ലാ ഒബ്ജക്ട്സിനും എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റേതായ ഒരു ഒരു വിചാരമുണ്ട് വീണ്ടും വിചാരമുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു വെറുതെ മേരി പ്രസൻസിലോട്ട് വരികയാണ് കാരണം ഈ ആൾ ഈ അമ്മയും കുട്ടിയും സ്വീകരിക്കുമ്പോൾ ഇയാൾ എന്നൊക്കെ പറയുന്ന ക്രിസ്മസ് സ്റ്റോറിലോട്ട് എത്തിയ കാര്യങ്ങളെ എത്രയും നമ്മൾ പറയുന്ന അത്രയും കാര്യങ്ങൾ അതിനകത്ത് ചിന്തിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത് ബോധത്തിൽ കിടപ്പുണ്ട് ഇങ്ങനെ ആ പാട്ട് കാണുമ്പോഴേക്കത് ഭയങ്കര ഒരു തമാശ എൻ്റെ കൂടെ ആഡ് ചെയ്യാറുള്ളത് ഇതൊക്കെ കേട്ട് പറഞ്ഞാണ് ഈ കാണക്കാണെന്ന് പറഞ്ഞ സിനിമയിൽ അതിൻ്റെ എൻഡ് സീനി മാപ്പ് കൊടുത്തിട്ട് ഇയാൾ പോവാണ് ഇയാൾ കയറിപ്പോകുന്ന ബസ് സെൻറ്റ് മേരി എന്ന് പറയുന്ന ബസ്സാണ് അതിനെപ്പറ്റി ചർച്ചകളുണ്ടായിരുന്നു അത് യാദർച്ഛികമായിട്ട് സംഭവിച്ചാണ് പക്ഷേ അത് എവിടെയോ വന്ന് വീണു എന്നൊക്കെ പറയില്ലേ സെൻറ് മേരി എന്ന ബസ്സിൽ കയറിയാണ് പോകുന്നത് ഇത് യാദൃച്ഛികമായി ഒന്നാണ് അത് ഈ അത്തരം ചില യാദൃച്ഛികൾ പിന്നീട് നമ്മൾ തന്നെ തിരിച്ചറിയാറുണ്ട് നമ്മൾ ഈ ഒരു മെഴുകുതിരിയുടെ പ്രസൻസ് ആയിരിക്കും അതവിടെ വെച്ച് നമ്മൾ എഡിറ്റിംഗ് ടേബിളിലായിരിക്കും അതറിയുന്നത് പക്ഷേ ഇപ്പോൾ ഫാദർ പറഞ്ഞ കുമ്പളങ്ങിനെ വെച്ചൊക്കെ

മഹേഷിൻ്റെ പ്രതികാരത്തുള്ള സിനിമയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സീനാണ് ഈ അലൻസിയറ് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ അവിടെ എലിമിനേഷൻ കാണുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്ന അദ്ദേഹം പണ്ട് ഡാൻസ് തീരം തേടും തീരയുടെ പാട്ടിൽ നിന്നുള്ള പാട്ടാണ് അത് പറയാനുള്ളൊരു ധൈര്യവും എന്നാൽ അത് അതിനകത്തൊരു വല്ലാത്ത റിയാലിറ്റിയും ഒക്കെ അതാ പറഞ്ഞത് ഒരു ഒരു ഒരുപാട് ജീനിയസുകൾ ഇപ്പം സിനിമയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ആ ജീനിയസുകളുടെ ഭാഗമായിട്ട് ഏത് ഫെസ്റ്റിവലിനും നമ്മുടെ സിനിമകൾ കൊണ്ട് വയ്ക്കാവുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ ഒരു കുറച്ച് ഒരു ഒരു തോന്നലിൽ ഏറ്റവും നല്ലൊരു ക്രിസ്തുബോധത്തിൻ്റെ ചിത്രം എന്ന് പറഞ്ഞാൽ എസ്തപ്പാനായിട്ടാണ് തോന്നുന്നത് അരവിന്ദൻ്റെ അത് ഭീകരമായിട്ട് യേശുവിനെ ഒളിച്ച് കിടത്തുന്നുണ്ട് എല്ലാ ഫ്രെയിമിനകത്തും ഇപ്പോൾ അതിൻ്റെ നല്ല പ്രിൻറ്റ് ആണ് ക്രിസ്മസ് കാലത്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു ഒരു പാതിരക്കുർബാന എന്ന് പറയുന്നത് എസ്തപ്പാൻ ഇരുന്ന് കാണാന്നുള്ളത് കാരണം അതത്രയും ഭംഗിയായിട്ട് ഇപ്പോഴത്തെ ഒരു കാരണം ചിലപ്പം ഞാൻ ഞാൻ ഇങ്ങനൊരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നോണ്ട് പറയുന്നതല്ല വളരെ ചെറിയ നിരീക്ഷണങ്ങൾ ഈ പള്ളിയും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ജീവിതത്തിൽ ഇവിടെ നടന്നിട്ടുള്ളൂ ക്ലീഷ എന്നൊക്കെ വിശേഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചുള്ളൂ ഒരു 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 സിനിമക്കകത്ത് വരുന്നൊരു പുരോഹിതൻ്റെ ഈ കോസ്റ്റ്യൂം പോലും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല മിക്കവാറും എല്ലാ സിനിമയ്ക്കകത്തും ഒരു ജപമാല ഇട്ടുകൊണ്ട് വരുന്ന പുരോഹിതനുണ്ട് ഇങ്ങനെ എനിക്കൊന്ന് ഇൻക്ലൂഡിങ് ലൂസിഫർ വരെയൊക്കെ വരുന്ന ആ കാലം വരെയായി പറയുന്നത് അങ്ങനൊരു പള്ളിയടച്ചിനൊക്കെ പരിചയ കണ്ടിട്ടുണ്ടോ നോർമലി ഇല്ലെങ്കിലുള്ള അത്ര അത്രയേ ഉള്ളു അപ്പോൾ അത്രയും ഈ ഈ കാലത്തിന് പരിചിതരായ മനുഷ്യർ നമ്മൾ കരുതുമ്പോൾ പോലും അതിനകത്ത് പോലും അതിൻ്റെ ഒരു മൈക്രോ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഈ ഇതിന് ഇതിനകത്ത് ഒരു ഒരു നമുക്കൊക്കെ അറിയാവുന്നൊരു കൃത്യമായൊരു പുരോഹിതനും എസ്തപ്പനകത്ത് വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒരു ഒരു ഗ്രാമീണ വില്ലേജ് പാസ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നു അതൊരു ക്രീസ്റ്റ് തന്നെയാണ് തോന്നുന്നത് അഭിനയിക്കുന്നത് ജസ്ഫ് ക്രിസ്ത്യാണ് എൻ്റെ വിചാരം എന്തായാലും അതൊരു വല്ലാത്ത പടം എനിക്ക് തോന്നുന്നത് ഈ അരവിന്ദനായിരിക്കണ ഒരു പക്ഷേ ഇത്രയും ഒരു ആന്തരികലോക ഉള്ളിൽ കൊണ്ടുവരുന്നൊരു മനുഷ്യൻ അത്രയും നിശബ്ദതയും അത്രയും മെഡിറ്റേഷനും ഒക്കെ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ലേമൻ നിലയിൽ പറയുന്ന സംഭവമാണ് അതൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ ചിദംബരമാണ് ഒരു പക്ഷേ ഈ നാട്ടിലുണ്ടായ ഏറ്റവും നല്ല കുറ്റബോധത്തെക്കുറിച്ചുള്ള ചിത്രം അല്ലേ ഗിൽട്ട് ഇതൊക്കെയാണല്ലോ എല്ലാ കാലങ്ങളിലുള്ള മനുഷ്യൻ്റെ സംഘർഷങ്ങൾ എനിക്കൊന്ന് അര അരവിന്ദൻ ഒന്നുകൂടി കുമ്മാട്ടി ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ എടുത്ത് കാണുക എന്ന് പറയുന്നത് പെർഗറ്റീവാണ് സോ കോൾഡ് ശുദ്ധീകരിക്കുന്ന ഒന്നായിട്ട് തോന്നുന്നു എനിക്കത് അലയുന്ന ഒരു വ്യക്തിയാണ് ഇസ്തപ്പാനതിൽ അലഞ്ഞു നടക്കുന്ന ഒരാളാണ് ഈ നമ്മൾ യേശുവിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ എപ്പോഴും വീട് കിട്ടിയില്ല വഴിയിൽ ഇത് ചെയ്തെന്ന് പറയുന്നത് അതിനൊരു ദൈന്യത കൽപ്പിച്ചു കൊടുക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് പാപം യേശു എന്ന് പറഞ്ഞു ഒരു ദൈന്യതയല്ല ഉള്ളത് അത് ഭയങ്കര ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ അതെ എല്ലാം ഒരു വീടിനും ഒതുക്കാൻ പറ്റാത്ത ഒരാളെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അത് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും സെറ്റിൽഡായ മനുഷ്യരും അലയുന്ന മനുഷ്യരും തമ്മിലുള്ള ഒരു തർക്കം എല്ലാ കാലങ്ങളിലും ഉണ്ട് നമ്മുടെ ഉള്ളിലെ അപ്പോ വസ്തു അലയുന്നവരുടെ ധൈര്യവും അവരുടെ അവരെ കാത്തിരിക്കുന്ന അനുഭവങ്ങളും എന്നൊക്കെ പറയുന്ന ഒന്നിൻ്റെ പേരായ യേശു എന്ന് പറയുന്നത് അല്ലേ ശരിക്കും അതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൺവെൻഷനല്ലെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾക്കകത്തു നമുക്ക് താല്പര്യമുണ്ട് അവരെങ്ങനെ ആയിരിക്കും ജീവിക്കുന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് ഒരു ആദത്തിന് ഈ പറഞ്ഞ കായൻ്റെ കഥ കഥകുലം എങ്ങനെയാന്നാണ് പറയുന്നത് ഇങ്ങനെ സെറ്റിൽഡായ മനുഷ്യരും അല്ലാത്ത മനുഷ്യരും തമ്മിലുള്ള തർക്കത്തിൽ ഉണ്ടാകുന്ന പറയുന്നത് ഈ അത് ഓൾറെഡി കൃഷി വന്നല്ലോ കൃഷി വന്നപ്പോഴേക്കെന്ത് ചെയ്യുന്നുണ്ട് ഈ ഈ ഇതായിട്ട് കാരണം ഇയാളുടെ തലവരെയായിട്ട് പറയുന്നത് നീ അലയുന്നവനായിരിക്കും എന്നുള്ളതാണ് ഓക്കെ അങ്ങനെയാണ് ലാസ്റ്റ് അങ്ങനെയാണ് ദയവ് അയാളുടെ അടുത്ത് പറയുന്നത് എന്ത് ചെയ്യുന്നു ഈ കായൻ്റെ അടുത്ത് പറയുന്നത് യു വിൽ ബി റെസ്റ്റ്ലെസ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ആയ മനുഷ്യരെ പേടിക്കണമെന്ന് പറയാനായിട്ടുണ്ടായ ഒരു മെറ്റഫർ ലൈക്ക് സ്റ്റോറിയായിട്ടാണ് ഈ കൊലപാതകം പറയുന്നത് നമ്മളിപ്പോൾ കായൻ ആബേലിനെ കൊന്നു എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളേ ഒരാൾ അങ്ങനെ വെറുതെ പോയി നമുക്ക് കൊല്ലാൻ പറ്റുമോ അല്ലേ അപ്പോൾ ആ കൊലപാതകം വരെ എത്തിച്ച ഒരു നിന്നയോ ബുദ്ധിമുട്ടോ ഈ മനുഷ്യനൊന്നും ഉണ്ടായിട്ടുണ്ടാകും അത് ചർച്ച ചെയ്യപ്പെടുന്നേ ഇല്ല അല്ലേ ഒരു ഫൈൻ മോർണിങ്ങിൽ അവർ വയലിലേക്ക് പോയി വയലെന്താ നടന്ന് നമ്മൾ ഒരിക്കലും വായിക്കുന്നില്ല ഒരാൾ കൊല്ലം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് മറ്റു ഭാഗത്ത് നിൽക്കുന്ന ആൾ നീതികരിക്കപ്പെടണമെന്നില്ല ഓക്കെ അപ്പോൾ ആ അലയുന്ന ആളെന്ന നിലയിലുള്ള അലയുന്നവരെ ഭയപ്പെടണം ഈ ബോധമാണ് വാസ്തുത്തിൽ ഈ മുഴുവൻ ആ സ്റ്റോറിയും സൃഷ്ടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നിന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും ഡേഞ്ചറസ് ആവാം അവർക്ക് കൊല അതെന്ന് വെച്ചാൽ റിവേഴ്സ് കടിക്കാൻ കേട്ടോ ഈ പറഞ്ഞത് ഇതിനുശേഷം ശിക്ഷയായിട്ട് പറയുന്നൊരു കാര്യത്തിൽ നമ്മൾ ബാക്ക്ലോട്ട് വരികയാണ് ചെയ്യുന്നത് അല്ല ആ ഒരു ബോധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ഇപ്പം പേടിയാണ് പേടിയാണ് അല്ലെങ്കിൽ പേടിയാണ് വാസില് സുവിശേഷത്തിൻ്റെ ബെനഫിറ്റ് അതാണ് സുവിശേഷം വന്ന് അവസാനിക്കുന്നത് ഐ വാസ് എ സ്ട്രേഞ്ചർ ആൻഡ് യു വെൽക്കം മീ എന്ന് പറഞ്ഞൊരു വാക്കിനകത്താണ് അല്ലേ ഞാൻ അപരിചിതനായിരുന്നു നീ എനിക്ക് സ്വാഗതം നൽകിയെന്ന് പറഞ്ഞ സംഭവമാണ് ഉയർപ്പിന് ശേഷമുള്ള എല്ലാ ക്രിസ്തു ക്രിസ്തുവിൻ്റെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് സാമീപ്യവും ഈ അപരിചിതെന്ന നിലയിലായിരുന്നു മേരി തോട്ടത്തിൽ യേശുവിനെ മനസ്സിലാക്കുന്ന ഒരു തോട്ടപ്പണിക്കാരനായിട്ടാണ് രണ്ട് ശിഷ്യന്മാർ മനസ്സിലാക്കുന്നത് മറ്റൊരു വഴിപോക്കനായിട്ടാണ് കടപ്പുറത്ത് നീക്കുമ്പോൾ ശിഷ്യർ മനസ്സിലാക്കുന്ന രാവിലെ മീമാങ്ങം വന്ന ഒരാളായിട്ടാണ് അപ്പോൾ ഈ അപരിചിതൽ തെളിയുന്ന ഈശ്വരമുഖം എന്ന ഒരു പാഠത്തിലാണ് ഈ സുവിശേഷം അവസാനിക്കുന്നത് അത് തുടങ്ങുന്ന എങ്ങനെയാണ് അവർ തന്നെ ഭയപ്പെടണമെന്ന് പറഞ്ഞത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റെവല്യൂഷൻ ആ രണ്ട് വാക്കിൻ്റെയും എന്താ പറയുന്നത് ഈ എത്തിമോളജ് എടുത്ത് വായിച്ചാൽ നമുക്കത് മനസ്സിലാവും ഈ കയനെന്ന് പറയുന്ന വാക്കിന് കണ്ടെന്നൊരു സംഭവമുണ്ട് ഗ്രാവിറ്റി എന്ന അർത്ഥമുണ്ട് അബലെന്ന് പറയുന്നത് വോയിഡ് എന്ന അർത്ഥം കനവില്ലാത്ത മനുഷ്യനാണ് ആര് അടുത്ത ദിവസങ്ങളിലാണ് സറാ ജോസഫിൻ്റെ കറയെന്ന് പറഞ്ഞൊരു പുസ്തകം ഇതിൻ്റെ ഒരു വായനക്ക് കൂടി സമയം തിക്കായൊരു വർക്കാണ് പക്ഷേ ആ തിക്കായ വർക്ക് അവസാനിക്കുന്നത് എല്ലാത്തരം അപരാധങ്ങളും പെട്ട് പോയൊരു മനുഷ്യൻ ലോത്താൻ അയാൾക്കെന്ത് ചെയ്യുന്നുണ്ട് അയാളുടെ കുഞ്ഞുങ്ങളോടൊപ്പം പോലും ഇങ്ങനെ ശയിക്കേണ്ടതായിട്ട് വരുന്ന വിധത്തിൽ തലകുനിഞ്ഞ് പോകേണ്ടി വരുന്നൊരു മനുഷ്യൻ അയാളിങ്ങനെ അവസാനത്താളുകളിലേക്ക് എത്തുമ്പോഴേക്കും അയാൾ ദൂരെ ഒരു കാഴ്ച കാണിയ ഏതോ കാലത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ മലമുകളിലേക്ക് കയറി പോയിട്ട് അവിടെ ഇരുന്ന് ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു അപ്പോൾ ആ മനുഷ്യരിലേക്ക് ഇയാളിങ്ങനെ കൈ നീട്ടുകയും അയാളുടെ കൈക്കുമ്പിളിലേക്ക് ഒരിത്തിരി ജലം കിട്ടുകയൊക്കെ ചെയ്യുക അങ്ങനെയൊരു ഈ മനുഷ്യൻ്റെ എന്താ എല്ലാ ഭാവനകളുടെയും ശുദ്ധീകരണമോ പിടുതലോ ഒക്കെ നിലയിൽ ഒരു കൈക്കുമ്പിൾ ജലവുമായിട്ട് ഒരാൾ നിൽപ്പുണ്ടെന്നുള്ളൊരു സന്തോഷം ബെൻഹറിൻ്റെ ഒക്കെ സൂചന ആണക്കെ എനിക്ക് അനുഭവപ്പെട്ടത് സഞ്ജയ് ബെൻഹറിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ ബെൻഹർ എന്ന് പറയുന്ന സിനിമയുണ്ട് ബെൻഹർ ഒരു കാലത്തൊരു നല്ല പൊസിഷനിൽ നിന്ന് പിന്നെ അടിമയാക്കപ്പെട്ട ഒരാളാണ് അതായത് അന്നത്തെ ഭരണാധികാരികൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അടിമയായി മരുഭൂമിയിലൂടെ പോകുന്ന അന്നത്തെ കാലമാണ് എന്നുവെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരം വർഷം മുമ്പത്തെ കഥയാണ് മരുഭൂമിയിലൂടെ പോകുമ്പോൾ ബെൻഹർ വീഴുകയാണ് ബെൻഹറിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ല ജീവിതം തന്നെ മരിച്ചു പോയിരുന്നെങ്കിലും വിചാരിക്കണം അപ്പോൾ പടയാളികൾക്ക് ഇട്ടിരിക്കുന്ന നിർദ്ദേശം ഇതാണ് എത്ര ദാച്ചാലും ബെൻഹറിന് മാത്രം വെള്ളം കൊടുക്കാൻ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശമുണ്ട് അപ്പോൾ ഇയാളുടെ മുമ്പിൽ കൂടെ ബാക്കി എല്ലാവർക്കും വെള്ളം കൊടുത്ത് ഇയാൾ വീണ് പോകുമ്പോഴാണ് ആരും വെള്ളം കൊടുക്കില്ല എന്ന് പറയുന്നത് വീണ് കിടക്കുന്നിടത്ത് ഒരു കുറേ വെള്ളം അയാളുടെ ഇത് ചെയ്ത് വരുമ്പോൾ തൊട്ടപ്പുറത്ത് തൻ്റെ ഇത് മറ്റേ പണിശാലയിൽ നിന്ന് ഒരു ആളിറങ്ങി വരികയാണ് അയാൾ വെള്ളം കൊടുത്ത് ഇയാൾ ഉയർത്തുകയാണ് അത് ജീസസ് ആണ് അതൊരു നോവലിൻ്റെ ഇതാണ് അത് ആ സിനിമയിൽ ആണ് ജീസസിൻ്റെ മുഖം ആ സിനിമയിൽ നമ്മൾ കാണുന്നില്ല പക്ഷേ ഈ വെള്ളമൊഴിക്കൽ കഴിഞ്ഞ് എഴുന്നേലിറ്റ് വരുന്ന ബെൻഹർ ആ ബെൻഹറാണ് പിന്നീട് ഞാൻ ജീവിക്കും എന്നുള്ളൊരു തീരുമാനത്തിലൂടെ നടന്നു പോകുന്നത് പിന്നീട് അയാൾ അടിമ തന്നെയാണ് അതിനേക്കാൾ കുഴപ്പത്തിലേക്ക് വരുന്നുണ്ട് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് പക്ഷെ എവിടെയോ കാണുന്ന നമുക്ക് തോന്നും അന്ന് കൊടുത്ത ഒരു വെള്ളം അന്ന് തല എന്താ പറയുക കൊടുത്ത തളർന്ന് കിടന്നപ്പോൾ വെള്ളമൊഴിച്ച് കൊടുത്തത് ആ അതാണ് ആ ബോധം സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും ഡ്രമാറ്റിക്കായിട്ട് പറയല്ല എനിക്ക് ബെൻഹറിൻ്റെ ആ സിറ്റുവേഷനാണ് എനിക്ക് ഫാദറുമായിട്ട് ഞാൻ കണക്ട് ചെയ്തത് ഞാൻ ആ സിറ്റുവേഷനിൽ കിടന്നപ്പോൾ എൻ്റെ ശിരസിലേക്ക് അല്ലെങ്കിൽ തലയിലേക്ക് വെള്ളം ഒഴിച്ച് തന്ന് എനിക്ക് ദാഹം ശമിപ്പിച്ച ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത് എനിക്ക് ആ സിനിമ കാണുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ ഒരു കണക്ഷനെ എപ്പോഴും ഓർക്കും